വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു പനീർ ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ 250 ഗ്രാം പനീർ, 2 വലിയുള്ളി ചെറുതായി അരിഞ്ഞത്, 2 സ്പൂൺ പച്ചമല്ലി, 1/2 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ ചെറിയ ജീരകം, 2 ഏലക്കായ, 4 ഗ്രാമ്പൂ, 1 കറുവപ്പട്ടയുടെ ഇല, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അങ്ങനെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പനീർ കഷ്ണങ്ങൾ ഈ നെയ്യിലേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് 2 വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. ായിട്ടുണ്ട്. ഇനി അടുത്ത വശവും കൂടെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ 2 വശവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതി. കരിഞ്ഞു പോവാതെ നോക്കണം. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. നമ്മൾ പനീർ വറുത്തെടുത്ത ആ എണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കണം. അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി നന്നായിട്ട് വഴന്ന് വരണം. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കണം. ഇനി എരിവിന് വേണ്ടിയിട്ട് 1 സ്പൂൺ സാദാ മുളക് പൊടി ഇടണം. കളറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ കാശ്മീരി ചില്ലി കൂടി ചേർക്കണം. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പനീർ ഗീ റോസ്റ്റിനുള്ള മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. നല്ല കുറുകിയ ഒരു ഗ്രേവി കിട്ടും കേട്ടോ. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പനീർ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കണം. ഇനി ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ചെറിയ കഷ്ണം വെല്ലവും 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് വറ്റി നല്ല ഡ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഭാഗം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെയോ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇതിലേക്ക് 1 അല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അങ്ങനെ നല്ല സ്പൈസി ആയിട്ടുള്ള പനീർ ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.